എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. പരമേശ്വരന് തൃശൂലവും മഹാവിഷ്ണുവിന് സുദർശന ചക്രവും ബ്രഹ്മദേവന് പുഷ്പക വിമാനവും ലഭിച്ചതിന് പിന്നിലെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. എന്നാൽ അതിനു മുൻപായി നമുക്ക് സൂര്യദേവനെ പറ്റി അധികമാർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. സൂര്യദേവന് ഹിന്ദു മതത്തിലും ഭാരത സംസ്കാരത്തിലും ഒരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. ജീവൻ്റെ അടിസ്ഥാനവും ആധാരവുമായി കണ്ട് അദ്ദേഹത്തെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആദരിക്കുന്നു. കശ്യപ മുനിയുടെയും അതിഥിയുടെയും പുത്രനാണ് സൂര്യദേവൻ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഞായറാഴ്ചയെ ഹിന്ദിയിൽ രവിവാർ എന്ന് പറയുന്നത് സൂര്യദേവൻ്റെ ദിനം എന്ന അർത്ഥത്തിലാണ്. രവി എന്നാൽ സൂര്യദേവൻ്റെ മറ്റൊരു നാമമാണ്. ഞായറാഴ്ച സൂര്യദേവന് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായാണ് രവിവാർ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ ഞായറാഴ്ചയെ സൺസ് ഡേ അല്ലെങ്കിൽ സൂര്യൻ്റെ ദിനം എന്ന അർത്ഥത്തോടെയാണ് സൺഡേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ചന്ദ്രദേവൻ്റെ ദിനം എന്ന അർത്ഥത്തിൽ മൂൺസ് ഡേ ആയി മൺഡേ കണക്കാക്കപ്പെടുന്നത്. തിങ്കൾ എന്ന വാക്കിനർത്ഥം ചന്ദ്രൻ എന്നാണ്. സോമൻ എന്ന് പറയുന്നതും ചന്ദ്രദേവൻ്റെ മറ്റൊരു നാമമാണ്. അതുകൊണ്ടാണ് മൺഡേയെ മലയാളത്തിൽ തിങ്കളാഴ്ച എന്നും ഹിന്ദിയിൽ സോംവാർ എന്നും പറയുന്നത്. നമുക്ക് സൂര്യദേവനിലേക്ക് തിരിച്ചു പോകാം. സൂര്യദേവൻ 7 കുതിരകളാൽ വലിക്കപ്പെടുന്ന രഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ഗായത്രി, ബൃഹതി, ഉഷ്ണി, ജഗതി, ത്രിഷ്ടുപ, അനുഷ്ടുപ, പങ്ക്തി എന്നാണ് സൂര്യദേവൻ്റെ രഥം വലിക്കുന്ന 7 കുതിരകളുടെ പേര്. ഈ 7 കുതിരകളും സൂര്യവെളിച്ചത്തിൽ അടങ്ങിയിരിക്കുന്ന 7 നിറങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആധുനിക ശാസ്ത്രം സൂര്യവെളിച്ചത്തെ സ്പെക്ട്രത്തിലൂടെ കടത്തിവിട്ട് 7 നിറങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിനും 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭാരതം പറഞ്ഞു സൂര്യദേവൻ 7 നിറങ്ങളാകുന്ന കുതിരകളാൽ വലിക്കുന്ന രഥത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന്. സൂര്യദേവൻ്റെ തേരാളിയുടെ പേര് അരുണൻ എന്നാണ്. അരുണൻ എന്നത് പ്രതിനിധാനം ചെയ്യുന്നത് പുലർക്കാലത്തെയാണ്. അതിരാവിലെ സൂര്യദേവൻ്റെ വരവറിയിക്കുന്ന പുലരി വെളിച്ചം തന്നെയാണ് സൂര്യദേവൻ്റെ തേരാളിയായ അരുണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യദേവന് 2 ഭാര്യമാരാണുള്ളത്, സഞ്ജനയും ഛായാദേവിയും. സൂര്യന് സഞ്ജനയിൽ ജനിച്ച പുത്രനാണ് മരണദേവനായ യമധർമ്മൻ അല്ലെങ്കിൽ കാലൻ. ശനീശ്വരൻ സൂര്യന് ഛായാദേവിയിൽ പിറന്ന പുത്രനാണ്. ഇനി നമുക്ക് കേൾക്കാം ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് എങ്ങനെയാണ് പുഷ്പക വിമാനവും സുദർശന ചക്രവും തൃശൂലവും ലഭിച്ചതെന്ന്. ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകളായിരുന്നു സഞ്ജന. വിശ്വകർമാവ് തൻ്റെ മകളായ സഞ്ജനയെ സൂര്യദേവന് വിവാഹം കഴിപ്പിച്ച് നൽകുന്നു. എന്നാൽ സൂര്യദേവൻ്റെ ചൂട് സഞ്ജനയ്ക്ക് അസഹനീയമായാണ് അനുഭവപ്പെട്ടത്. സൂര്യൻ ഭർത്താവായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭയും തേജസ്സും ചൂടും കാരണം സഞ്ജനയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് നോക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. സഞ്ജന തൻ്റെ പിതാവായ വിശ്വകർമാവിനോട് ഈ കാര്യം അവതരിപ്പിച്ചു. തൻ്റെ മകളുടെ ദാമ്പത്യ ജീവിതം സുഗമമാക്കുവാൻ തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വകർമാവ് ആലോചിച്ചു. അദ്ദേഹം എന്നിട്ട് ഒരു ഉപായം അതിനെ കണ്ടെത്തുകയും ചെയ്തു. സഞ്ജനയ്ക്ക് സഹിക്കുവാൻ കഴിയുന്ന പാകത്തിന് സൂര്യദേവൻ്റെ ചൂട് കുറയ്ക്കേണ്ടതായി വരും. സൂര്യദേവൻ വിശ്വകർമാവിൻ്റെ ഈ നിർദ്ദേശത്തോട് യോജിച്ചു. തൻ്റെ ഭാര്യയ്ക്കായി സൂര്യദേവൻ തൻ്റെ ശക്തിയും തേജസ്സും കുറയ്ക്കാമെന്ന് സമ്മതിച്ചു. അതിന് പ്രകാരം വിശ്വകർമാവ് സൂര്യദേവൻ്റെ ഊർജത്തിൽ നിന്നും നല്ലൊരു ശതമാനം അടർത്തി മാറ്റുകയും സഞ്ജനയ്ക്ക് സൂര്യദേവൻ്റെ സമക്ഷം ചെല്ലുവാൻ പറ്റുന്ന വണ്ണം സൂര്യൻ്റെ ചൂട് നിയന്ത്രിക്കുകയും ചെയ്തു. സൂര്യദേവനിൽ നിന്നും അടർത്തി മാറ്റിയ സർവസംഹാരിയായ ശക്തമായ ഊർജം എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ആലോചിച്ച വിശ്വകർമാവ് ആ ഊർജത്തിൽ നിന്നും തൃശൂലവും സുദർശന ചക്രവും പുഷ്പക വിമാനവും രൂപപ്പെടുത്തിയെടുത്തു. വിശ്വകർമാവ് സൂര്യ തേജസ്സിൽ നിന്നും നിർമ്മിച്ച തൃശൂലം സംഹാരത്തിൻ്റെ മൂർത്തിയായ പരമേശ്വരന് നൽകി. സുദർശന ചക്രം ലോകപാലകനായ വിഷ്ണുദേവനും പിന്നെ എവിടെയും പറന്ന് സഞ്ചരിക്കുവാൻ കഴിയുന്ന പുഷ്പക വിമാനം സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മദേവനും നൽകി. ബ്രഹ്മദേവനിൽ നിന്ന് പുഷ്പക വിമാനം സമ്പത്തിൻ്റെ അധിപനായ വടക്ക് ദിക്കിൻ്റെ പാലകനായ കുബേരന് ലഭിക്കുന്നു. തുടർന്ന് ത്രേതായുഗത്തിൽ രാവണൻ കുബേരനിൽ നിന്നും പുഷ്പക വിമാനം കൈക്കലാക്കുകയും കുബേരനെ ലങ്കയിൽ നിന്നും ബലപ്രയോഗത്തിൽ പുറത്താക്കുകയും അവിടെ സ്വന്തം രാജധാനി പടുത്തുയർത്തുകയും ചെയ്തു.
ലങ്കാധിപനായ രാവണൻ സീതയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോയ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. പുരാണങ്ങളിൽ പല ആയുധങ്ങളെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും ഏറ്റവും ശക്തമായവ പരമേശ്വരൻ്റെ തൃശൂലവും വിഷ്ണു ഭഗവാന്റെ സുദർശന ചക്രവും തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ ഭാഗം ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ്. നന്ദി.